ജഗദീഷ് ടെലിഫോൺ ലൈനിൽ. ശ്രീ ജഗദീഷ്, ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. അദ്ദേഹത്തുമായിട്ടുള്ള ആ പ്രവർത്തനമൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കുക? അല്ല, ഒരുപാട് ജീവിത അനുഭവങ്ങളുള്ള ഒരു വലിയ കലാകാരൻ, അതാണ് ഏറ്റവും ഒരു നല്ല വിശേഷണം. ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ട് അതില്. ഈ സാഹിത്യ രംഗത്തെ പ്രതിഭകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് അത് നമുക്കൊക്കെ ഒരു മാതൃകയാണ്. കാരണം വെച്ചാൽ ഏറ്റവും വലിയ സാഹിത്യകാരന്മാര് അവരുമായിട്ടുള്ള ആ അടുപ്പം, അത് അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതമാണ്. കാരണം കോഴിക്കോട് അന്നത്തെ സാഹിത്യ രംഗത്തെ ഒരു വലിയ, ആ ലോകത്ത് വിരാജിക്കുന്ന വലിയ പ്രതിഭകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അസോസിയേഷൻ, അത് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലും അദ്ദേഹത്തിന്റെ അഭിനയത്തിലും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു നല്ല മനുഷ്യനായിട്ട് അദ്ദേഹം മലയാള സിനിമയിൽ എക്കാലവും ഓർമ്മിക്കുന്ന ഒരു നല്ല നടൻ എന്നുള്ള സ്റ്റാമ്പ് തീർച്ചയായിട്ടും ഉണ്ട്. അതിനും ഒരു പ്രത്യേകതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാമ്പ് ഉണ്ട്, ഒരു മലബാർ സ്റ്റാമ്പ് എന്നോ കോഴിക്കോടൻ സ്റ്റാമ്പ് എന്നോ ഉള്ള രീതിയിൽ ആ സംഭാഷണത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് അഭിനയിക്കുമ്പോൾ അദ്ദേഹം അനായാസമായിട്ട് ഇങ്ങനെ അഭിനയിച്ച് ഫലിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഡബ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇത് എങ്ങനെയാണ് ഇതേ രീതിയിൽ തന്നെ ശബ്ദം കൊടുക്കുക. ശബ്ദം പിന്നീടാണല്ലോ സാധാരണ കൊടുക്കുന്നത്. അപ്പൊ ആ ശബ്ദം കൊടുക്കുമ്പോഴും ഇതേ രീതിയിൽ ഈ ഭാവ തീവ്രതയോടെ തന്നെ, അതിന്റെ ഹ്യൂമറോടുകൂടി തന്നെ, അതിന്റെ ഇമോഷൻസോടുകൂടി തന്നെ അദ്ദേഹം ആ ഡബ് ചെയ്യുന്ന ആ ഒരു കലയിലും അദ്ദേഹം വളരെ വിദഗ്ധനായിരുന്നു, വലിയ വിദഗ്ധനായിരുന്നു. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, മാന്യനായിട്ടുള്ള ഒരു കലാകാരൻ, പച്ചയായിട്ടുള്ള മനുഷ്യൻ, സുഹൃത്ത് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു മനുഷ്യൻ, കലയോടുള്ള ഒരു ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള, മാമുക്കായ ഒരു ഡേറ്റ് തെറ്റിച്ചെന്നോ ലേറ്റായി വന്നെന്നോ ഒരിക്കലും ഒരു സ്ഥലത്ത് നിന്നും പരാതി വന്നിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. വലിയ പ്രതിഭകളുമായിട്ടുള്ള, സാഹിത്യ രംഗത്തെ പ്രതിഭകളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവച്ച്, അങ്ങനെ നമുക്ക് വളരെയധികം പ്രചോദനം നൽകിയിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ്. ഏതുതരം വേഷങ്ങളും അതിന്റെ ഈ മലബാർ സ്റ്റാമ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിലൊക്കെ ആ പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ ഒരുപാട് വ്യത്യസ്തത കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം തന്നെ സ്വതസിദ്ധമായ ശൈലിയിലൂടെ അവതരിപ്പിച്ച് നമ്മളെ രസിപ്പിക്കാനും ചിരിപ്പിക്കാനും ചിലപ്പോ ഒക്കെ നമുക്ക് നമ്മളെ കണ്ണീരണിയിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒരു വലിയ കലാകാരൻ തന്നെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഒരു വലിയ കലാകാരനാണ് നഷ്ടപ്പെട്ടത്. വളരെ നന്ദി ജഗദീഷ് പ്രതികരിച്ചതിന്. ഇപ്പോൾ സുധീഷ്.